এরকম পড়ে ভিডিও দেখে স্বাগত। ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് തപാൽ ദിനത്തിനെ കുറിച്ചാണ്. ഇന്ന് ദേശീയ തപാൽ ദിനവും ഇന്നലെ ലോക തപാൽ ദിനവും ആയിരുന്നു. അപ്പോൾ നമുക്ക് പോസ്റ്റൽ സർവീസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാം. ലോകത്തിൽ ആദ്യമായി തപാൽ സംവിധാനം നിലവിൽ വന്നത് ഈജിപ്തിലാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. മറാഠി ഭാഷയിലെ തപാൽ എന്നതിലാണ് എന്ന വാക്കിൽ നിന്നാണ് നമ്മൾ മലയാളത്തിലെ തപാൽ എന്ന വാക്ക് വന്നത് എന്നത് മറ്റൊരു കാര്യമാണ്. ദൂരദേശങ്ങളിലുള്ളവർക്ക് കത്തയക്കുന്നതിനാണ് തപാൽ സംവിധാനം ഉപയോഗപ്പെടുത്തുന്നത്. 155,333 പോസ്റ്റ് ഓഫീസുകൾ ഉള്ള ലോകത്തിലെ ഏറ്റവും വലിയ തപാൽ സംവിധാനമാണ് ഇന്ത്യൻ പോസ്റ്റൽ സർവീസ്. ഇതിൽ 50%-ലേറെയും തപാൽ ഓഫീസുകൾ ഗ്രാമ പ്രദേശങ്ങളിലാണ്. 1564 ലോർഡ് ക്ലവിന്റെ കാലത്താണ് ഇന്ത്യയിൽ ആദ്യ തപാൽ സംവിധാനം നിലവിൽ വരുന്നത്. കേന്ദ്ര സർക്കാരിന്റെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിനു കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. തപാൽ സേവനം പൊതുസേവനം എന്നാണ് ഇന്ത്യൻ പോസ്റ്റൽ സർവീസിന്റെ ആപ്തവാക്യം. ഇതിൽ പേഴ്സണൽ ഓപ്പറേഷൻസ് ടെക്നോളജി, പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്, മാനവ വിഭവശേഷി പ്ലാനിങ് എന്നീ 6 വിഭാഗങ്ങളുണ്ട്. ഇന്ന് ഈ ഓഫീസുകൾ വഴി ലഘു സമ്പാദ്യ പദ്ധതികളും ഇൻഷുറൻസ് പദ്ധതികളും മാത്രമല്ല മറ്റു ബാങ്കിങ് സേവനങ്ങളും ലഭ്യമാണ്. നമുക്ക് പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്ന അഞ്ചലാട്ടം എന്നൊരു തപാൽ രീതിയെ കുറിച്ച് പറയാം. അഞ്ചൽ എന്ന വാക്കിന്റെ ഉത്ഭവം ദൈവദൂതൻ എന്ന അർത്ഥമുള്ള ആഞ്ചൈലസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. സ്വതന്ത്ര ഭാരതത്തിലെ ഔദ്യോഗിക പോസ്റ്റൽ സർവീസ് രൂപം കൊള്ളുന്നതിനു മുമ്പ് 1951 ഇന്ത്യൻ കമ്പി തപാൽ വകുപ്പിൽ ലയിക്കുന്നതുവരെ തിരുവിതാംകൂർ, കൊച്ചി എന്നിവിടങ്ങളിൽ നിലനിന്നിരുന്ന ആഭ്യന്തര തപാൽ സമ്പ്രദായമാണ് അഞ്ചൽ. ഒരു കാക്കി നിക്കറും ഉടുപ്പും തലയിൽ ചുവന്ന കരയുള്ള കാക്കി തൊപ്പിയുമായിട്ട് ചലങ്ക കെട്ടിയ 1.5 നീളമുള്ള വടിയിൽ തപാൽ സാധനങ്ങൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഓടി എത്തിച്ചിരുന്നു. ഇതിനാണ് അഞ്ചലോട്ടം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ തപാൽ എത്തിക്കുന്നവരെ അഞ്ചലോട്ടക്കാരൻ എന്നാണ് വിളിച്ചിരുന്നത്. അഞ്ചൽക്കാരൻ എന്നും ഇങ്ങനെയുള്ള ആൾക്കാരെ പണ്ട് കാലത്തുള്ളവർ വിളിച്ചിരുന്നു. ഇനി നമുക്ക് യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ എന്നതിനെ കുറിച്ച് പറയാം. ലോകമെമ്പാടുമുള്ള തപാൽ സംവിധാനത്തിന് പുറമെ അംഗരാജ്യങ്ങൾക്കിടയിൽ തപാൽ നയങ്ങൾ ഏകോപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഐക്യരാഷ്ട്രസഭയുടെ ഒരു പ്രത്യേക ഏജൻസിയാണ് 1874 യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ സ്ഥാപിച്ചത്. സ്വിറ്റ്സർലൻഡിലെ ബർഡനിലാണ് ഇതിന്റെ ആസ്ഥാനം. റൈൻ കമ്മീഷനും ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയനും ശേഷമുള്ള ഏറ്റവും പഴയ 3-ാമത്തെ അന്താരാഷ്ട്ര സംഘടനയാണിത്. ഇന്ന് നമുക്ക് സ്റ്റാമ്പിനെ കുറിച്ച് പറയാം. ചതുരത്തിലോ സമചതുരത്തിലോ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ സ്റ്റാമ്പുകൾ തപാൽ സേവനത്തിന് മുൻകൂറായി പണം അടച്ചിട്ടുണ്ടെന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. 1840 മെയ് 1 ബ്രിട്ടനിലാണ് ലോകത്തെ ആദ്യ തപാൽ മുദ്രയായ പെന്നി ബ്ലാക്ക് നിലവിൽ വന്നത്. റൗൾ ഹിൽ എന്ന വ്യക്തിയാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ തപാൽ മുദ്രയുടെ പിതാവ് എന്ന് വിളിക്കുന്നു. 1852 സിന്ധിയിൽ സിന്ധ് ഡാക് എന്ന പേരിൽ ആദ്യത്തെ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചിഹ്നം പതിപ്പിച്ചിരുന്ന
ഈ സ്റ്റാമ്പ് ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സ്റ്റാമ്പായിരുന്നു. പിന്നീട് 1947 നവംബർ 21 ത്രിവർണ പതാകയെ പശ്ചാത്തലമാക്കി സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ സ്റ്റാമ്പ് പുറത്തിറങ്ങി. വിമാനമാർഗം വസ്തുക്കൾ തപാൽ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന സ്റ്റാമ്പുകളെ എയർ മെയിൽ സ്റ്റാമ്പുകൾ എന്നും ശേഖരണത്തിനായി ചില പ്രത്യേക അവസരങ്ങളിൽ പുറത്തിറക്കുന്നവയെ കമ്മോറേറ്റീവ് സ്റ്റാമ്പുകൾ എന്നും ദൈനംദിന ആവശ്യങ്ങൾക്കായി നമ്മൾ ഉപയോഗിക്കുന്നവരെ ഡെഫിനിറ്റീവ് സ്റ്റാമ്പുകൾ എന്നും സൈനിക സംഘടന യുദ്ധ സമയത്ത് അല്ലെങ്കിൽ സമാധാന പരിപാലന പ്രവർത്തനം ഉറപ്പാക്കുമ്പോൾ ഉപയോഗിക്കുന്ന സ്റ്റാമ്പുകളെ മിലിട്ടറി സ്റ്റാമ്പുകൾ എന്നും നാലായി തപാൽ മുദ്രകളെ തരം തിരിച്ചിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ.